സീനറി സമ്മേളനം പൂർത്തിയായതോടെ കോൺഗ്രസിലെ ചർച്ചകളെല്ലാം ഇനി പ്രവർത്തക സമിതി അംഗങ്ങളെ നിശ്ചയിക്കുന്നതിലേക്ക് തന്നെ നീങ്ങുകയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് തന്നെയാണ് 35 നേതാക്കളെ പ്രവർത്തക സമിതിയിലേക്ക് ഉൾപ്പെടുത്താം എന്നുള്ളൊരു ഭരണഘടനാ ഭേദഗതി കൂടി. അതിൽ തന്നെ 50% സംവരണം ഇത്തവണ പരിഗണിച്ചിട്ടുണ്ട്. ശശി തരൂരിനെ പ്രവർത്തക സമിതിയിലേക്ക് ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം ശക്തമാണ്. അനൂപ് ദാസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനൂപ്, ഇപ്പോൾ പ്രവർത്തക സമിതി അതെപ്പോ ഏത് ദിവസം ഇനിയിപ്പോൾ ഏകദേശം ഒരു മാസത്തിനകം എങ്കിലും ഈ പ്രവർത്തക സമിതിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു തീരുമാനം ഖാർഗെ പ്രഖ്യാപിക്കുമോ? ഇപ്പോൾ കേരളത്തിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ ശശി തരൂർ മാത്രമല്ല, ഇപ്പോൾ രമേശ് ചെന്നിത്തല ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, കൊടിക്കുന്നിൽ സുരേഷ്, മുരളീധരൻ, ഇങ്ങനെ ഒരുപറ്റം നേതാക്കൾ തയ്യാറായിട്ടിരിക്കുകയാണ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടാൻ. അതെ ഷിഹാസ്, ഈ പ്ലീനറി സമ്മേളനത്തിന് തൊട്ട് മുൻപ് ഇവിടെ 24-ാം തീയതി ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് പ്രവർത്തക സമിതി അംഗങ്ങളെ നിശ്ചയിക്കാനുള്ള ചുമതല പാർട്ടി അധ്യക്ഷന് നൽകിക്കൊണ്ട് പ്രവർത്തക സ്റ്റിയറിംഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി അധ്യക്ഷൻ പ്രവർത്തക സമിതി അംഗങ്ങളെ പ്രഖ്യാപിക്കും. പക്ഷേ ഇന്ന ദിവസമെന്നോ ഇത്ര ആഴ്ചക്കകമെന്നോ ഇത്ര മാസത്തിനകമോ എന്ന ഒരു സമയം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ന് പ്രഖ്യാപിക്കുമെന്ന് പറയുന്നത് കുറച്ച് ദുഷ്കരമാണ്. എങ്കിലും ഒരു മാസത്തിനകം ഉണ്ടാകുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോഴും 35 അംഗങ്ങളിൽ 4 പേർ സ്വാഭാവികമായി കമ്മിറ്റിയിലേക്ക്, പ്രവർത്തക സമിതിയിലേക്ക് വരികയാണ്. അത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഒപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മൻമോഹൻ സിംഗും കമ്മിറ്റിയിലേക്ക് വരും. പിന്നീട് 31 പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആ 31-ൽ ഖാർഗെക്ക് മുന്നിലെ വെല്ലുവിളി എന്ത് എന്നാൽ, യുവജനങ്ങൾക്ക്, ആദിവാസികൾക്ക്, ദളിതർക്ക്, ഒപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെല്ലാം 50% യുവജനം എല്ലാം ചേർന്ന് 50% സംവരണം ഈ സമിതിയിൽ നൽകണം. അപ്പോൾ 50% സംവരണം നൽകുമ്പോൾ ആരെയൊക്കെ തിരഞ്ഞെടുക്കണം, അങ്ങനെ തിരഞ്ഞെടുക്കും എന്ന വിഷയം വരുമ്പോഴാണ് പല ഗ്രൂപ്പുകളായി, പല വ്യക്തികളായി ഖാർഗെക്ക് മുന്നിൽ സമ്മർദ്ദം നിൽക്കുന്നുണ്ട്. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ പഴയകാലം ഒരുപാട് വർഷമായി കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുണ്ട്. അംബിക സോണി, അല്ലെങ്കിൽ ജയറാം രമേശിനെ പോലെയുള്ള ആളുകൾ, ആനന്ദ് ശർമ്മയെ പോലുള്ള നേതാക്കൾ, ഇവരെയൊക്കെ പ്രവർത്തക സമിതി നിലനിർത്തണമോ അതല്ല ക്ഷണിതാക്കളാക്കി വെക്കണമോ എന്ന കാര്യം, യുവ പ്രാതിനിധ്യം നൽകുമ്പോൾ ആരെയൊക്കെ പരിഗണിക്കുമെന്നത്, രമേശ് ചെന്നിത്തലയും ചെല്ലകുമാറും ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നേതൃനിലയിൽ പ്രധാനമായി നിൽക്കുന്ന രൺദീപ് സിംഗ് സുർജേവാല, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അവരെ എങ്ങനെ പരിഗണിക്കണം എന്നുള്ള വിഷയമെല്ലാം ഖാർഗെക്ക് മുന്നിലുണ്ട്. KC വേണുഗോപാൽ എന്തായാലും കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിൽ തന്നെ, പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് നിലവിലുള്ള AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും സമിതിയിൽ നിന്ന്, പ്രവർത്തക സമിതിയിൽ നിന്ന് മാറും. കാരണം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത്